വൈവിധ്യമാർന്ന സാംസ്കാരിക ധാരകളും വിശ്വാസങ്ങളും ഒരുമിക്കുന്ന ഐക്യത്തിലാണ് ഇന്ത്യയുടെ ഏകതയും കരുത്തും എന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. കേരള കേന്ദ്ര സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. എം പി എയും മണ്ഡലം എം എൽ എയും ഒഴിവാക്കി സംഘടിപ്പിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വിശിഷ്ട അതിഥി ആയിരുന്നു. കാസർഗോട്ട് കേരള കേന്ദ്ര സർവകലാശാല പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു വ്യാഴവട്ടമാകുന്നു. 2009 വിദ്യാനഗറിൽ വാടക കെട്ടിടത്തിൽ 17 വിദ്യാർത്ഥികളും 2 ഡിപ്പാർട്ട്മെന്റുകളുമായി പ്രവർത്തനം തുടങ്ങിയ കേരള കേന്ദ്ര സർവകലാശാലയ്ക്ക് ഇപ്പോൾ 2500 വിദ്യാർത്ഥികളും 27 ഡിപ്പാർട്ട്മെന്റുകളുമുണ്ട്. മാത്രമല്ല പെരിയ തേജസ്വിനി ഹില്ലിൽ 250 ഏക്കറോളം വിസ്തൃതിയുള്ള വിശാലമായ ക്യാമ്പസും ആസ്ഥാന മന്ദിരങ്ങളും സ്വന്തമായുണ്ട്. 12 സ്ഥാപക ദിനത്തിൽ നീലഗിരി എന്ന് പേരിട്ട അതിഥി മന്ദിരവും യാഥാർത്ഥ്യമായി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിഥി മന്ദിരത്തിന്റെയും സ്ഥാപക ദിനാഘോഷങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഐക്യമാണ് ഇന്ത്യയുടെ കരുത്തും പാരമ്പര്യവുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ദി ട്രിമെൻഡസ് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ, ദി ഇന്ത്യൻ വിമൻ ആൻഡ് മെൻ, ദേ ബിലോങ് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ദി സ്കിൻ, ഓൾ ഡിഫറെന്റ് റേസസ്, ദേ വർഷിപ് ഡിഫറെന്റ് ഗോഡ്സ്. And their customs and rituals are very different. So possibly one of the factor or one of the source of strength of Indian civilization which ensured its continuity is its capacity to reconcile diversity, maintain the diverse identities while keeping the diverse identities intact, creating a bond of emotional and mental unity. ചടങ്ങിലേക്ക് ക്ഷണിക്കേണ്ടിയിരുന്ന കാസർഗോഡ് എം ബി എയും മണ്ഡലം എം എൽ എയും സർവകലാശാല അധികൃതർ ഒഴിവാക്കിയതായി ആക്ഷേപമുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തത്. വൈസ് ചാൻസലർ പ്രൊഫസർ എച്ച് വെങ്കടേശ്വർലു സ്വാഗതം പറഞ്ഞു. കൈരളി ന്യൂസ്, കാസർഗോഡ്.